ഫ്രണ്ട്സ് വെൽക്കം യു ഓൾ ടു എൻട്രി ബാങ്കിങ് സോ അങ്ങനെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സോ അത്യാവശ്യം കുറേ വർഷങ്ങൾ ഇപ്പം പിന്നിട്ടു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് സോ നിങ്ങൾ പ്രോപ്പർലി ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും ഹൈലൈറ്റ്സും ഒക്കെയാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷൻസ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് സെക്ടർ എക്സാമിനേഷൻസിനായി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓറിയൻറ്റൽ ഇൻഷുറൻസിൻ്റെ അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ആയിരിക്കുന്നത് ഇതിൻ്റെ മേജർ ഹൈലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിനായിരിക്കും മാർച്ച് ഇരുപത്തിയൊന്ന് തുടങ്ങി നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വരെ ഏപ്രിൽ പന്ത്രണ്ട് വരെ അതായത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ പന്ത്രണ്ട് ആണ് ഏപ്രിൽ പന്ത്രണ്ട് വരെ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓക്കെ ആൻഡ് ഇതിന്റെ ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂണിലായിട്ടായിരിക്കും ഇതിന്റെ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാകുന്നത് ഏജ് ലിമിറ്റ് ആൻഡ് ഗ്രാജുവേഷൻ നോക്കുകയാണെന്ന് ഏജ് ലിമിറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ആൻഡ് എഡ്യൂക്കേഷൻ ആയിട്ട് പറയുന്നത് ഗ്രാജുവേഷൻ ആണ് അതിൽ തന്നെ ഗ്രാജുവേഷനിൽ തന്നെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അത് ഞാൻ ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ എമോൾമെൻറ്റ്സ് അല്ലെങ്കിൽ സാലറി നോക്കുവാണെങ്കിൽ എയ്റ്റി ഫൈവ് തൗസൻഡ് പെർ മന്ത് ആണ് സ്റ്റാർട്ടിങ് സാലറി ഫ്യൂച്ചറിൽ ഈ എമൗണ്ട് ആയിരിക്കില്ല ഇത് ഒരുപാട് ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഈ ഒരു എമൗണ്ടിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ അലവൻസസസും ലൈക്ക് ബാങ്ക് സെക്ടറിൽ കിട്ടുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അലവൻസ് തന്നെയാണ് ഇൻഷുറൻസ് സെക്ടറിൽ ഉള്ളത് ഓക്കെ ഇനി നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഏജ് ലിമിറ്റ് പറയാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇതിൽ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ് ഒ ബി സി നോൺ ക്രിമിയൽ എയർ കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും എസ് സി എസ് ടി കാൻഡിഡേറ്റിന് അഞ്ച് വർഷവും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അതായത് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷം വരെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ അതുകൊണ്ട് ഏജിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻത്ത് ഡൗണ്ട കാര്യമില്ല നിങ്ങൾ ഒ ബി സി ഒ പി ഡബ്ല്യു ഡി ഒ അതുപോലെ തന്നെ എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ് ഓക്കെ ഇനി എഡ്യൂക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ആണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഗ്രാജുവേഷനിൽ ക്രൈറ്റീരിയായിട്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്സ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് നിർബന്ധിതമായിട്ടും അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അതേസമയം എസ് സി എസ് ടി കാറ്റഗറി കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അൻപത്തഞ്ച് ശതമാനം മാർക്ക് വേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ ഓക്കെ അതാണ് ഇതിനകത്ത് പറയുന്ന ഒരു ക്രൈറ്റീരിയ മൂവിങ് ഓൺ ഇതിന്റെ കുറച്ച് സർവീസ് എഗ്രിമെൻ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് സർവീസ് കണ്ടീഷൻസ് പറയുമ്പോഴത്തേക്കും സർവീസ് കണ്ടീഷൻസ് വിൽ ബി ആപ്ലിക്കബിൾ ആസ് പെർ ദ പ്രിലിമൻ റൂൾസ് ഓഫ് ദ കമ്പനി ഫ്രം ടൈം ടു ടൈം സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ഓൺ അപ്പോയിൻ്റ്മെന്റ് മേ ബി പോസ്റ്റഡ് ഓർ ട്രാൻസ്ഫർ ടു എനി പ്ലേസ് ഇൻ ഇന്ത്യ ആസ് മേ ബി ഡിസൈഡ് ബൈ ദ കമ്പനി പോസ്റ്റിങ്സിൻ്റെ കാര്യവും ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് കമ്പനി നിങ്ങളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിങ് ലഭിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത് ഓക്കെ ആൻഡ് പ്രൊബേഷൻ പീരീഡ് പറയാന്നുണ്ടെങ്കിൽ ഓഫീസർ ലെവലിലേക്കാണ് നിങ്ങൾ പോസ്റ്റഡ് ആകാൻ പോകുന്നത്

ഓക്കെ ഫെർദർ ഒരു മാസം കൂടെയോ അല്ലെങ്കിൽ ഒരു വർഷം കൂടെയോ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയും പറയുന്നുണ്ട് ഓക്കെ ഒരു ഗ്യാരണ്ടി ബോണ്ടിന്റെ കാര്യം പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ കമ്പനിയിൽ മിനിമം നാല് വർഷമെങ്കിലും പ്രൊബേഷൻ കൂട്ടി നാല് വർഷമെങ്കിലും സെർവ് ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ അവർ ഗ്യാരണ്ടി ബോണ്ടിൽ പറയുന്നുണ്ട് സോ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക നമ്മളുടെ ഗ്യാരൻ്റി ബോണ്ടിൻ്റെ കാര്യമാണെങ്കിലും പ്രൊബേഷൻ പീരീഡ് ആണെങ്കിലും സർവീസ് കണ്ടീഷൻസ് ആണെങ്കിലും ഓക്കെ മൂവിങ് ഓൺ ഇതിന്റെ വേക്കൻസീസ് നോക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രാജുവേഷൻ ആണ് വിദ്യാഭ്യാസ യോഗ്യത അതിൽ തന്നെ കുറച്ച് ഉണ്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ തന്നെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട് അതിൽ ഇരുപത് വേക്കൻസീസ് ആണുള്ളത് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബി കോം എം ബി എ സി എ ഇത് മൂന്നും പഠിച്ചവർക്കാണ് അക്കൗണ്ട്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അടുത്തത് ആക്ച്വേറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ് അതിൽ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ആക്ച്വറിയൽ സയൻസ് ഇത്രയും നാല് വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ആക്ച്വേറിയലിനകത്ത് അഞ്ച് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അടുത്തത് എഞ്ചിനീയേഴ്സ് ഐ ടി എന്ന് പറയുന്ന സെഷനാണ് ഇതിലെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയെന്നുണ്ടെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇ സി ഇ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം സി എ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇത്രയാണ് എഞ്ചിനീയേഴ്സ് ഐ ടിയിൽ അവർ ആയിട്ട് പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത ഇതിൽ പതിനഞ്ച് ആണുള്ളത് ഓക്കെ അടുത്തത് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നൊരു സെഷനിലേക്കാണ് റിക്രൂർമെൻറ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ പവർ കെമിക്കൽ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇത്രയും സെക്ഷനിൽ നിന്ന് നിങ്ങൾക്കൊരു ബി ടെക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയേഴ്സ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എഞ്ചിനീയേഴ്സ് ഐ ടിയിൽ പതിനഞ്ച് വേക്കൻസീസ് ആണെങ്കിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന സെഷനിൽ ഇരുപത് വേക്കൻസീസ് അവിടെ ഉണ്ട് അവിടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഓട്ടോമൊബൈൽ സിവിൽ ഒട്ടും ബ്രാൻഡുകളും ഇവിടെ വരുന്നുണ്ട് ബ്രാഞ്ചസും ഇവിടെ വരുന്നുണ്ട് ലാസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ഇൻ ലീഗൽ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് അവിടെ അവർ വിളിച്ചിരിക്കുന്നത് എം ബി ബി എസ് കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സിനെ അതുപോലെ ബി ഡി എസ് ഇക്വലൻറ്റ് ലോ ഗ്രാജുവേറ്റ്സ് ലോ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുമ്പോൾ എൽ എൽ ബി ആയിരിക്കും അല്ലെങ്കിൽ അതിനോട് ഇക്വലൻ്റ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ചാൻസ് ആണ് ഡോക്ടേഴ്സ് ഇൻ ലീഗലിൽ നാൽപ്പത് വേക്കൻസീസ് ആണ് ഉള്ളത് അങ്ങനെ ആകെ മൊത്തം നമ്മൾ വേക്കൻസീസ് എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് വേക്കൻസീസ് ആണ് ഈ ഒരു അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓറിയൻറ്റൽ ഇൻഷുറൻസിൽ വന്നിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് അതിൻ്റെ ബൈഫിക്കേഷൻ വരിക ഓരോ കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസീസും ഇവിടെ ക്ലിയർ ആയെന്ന് കരുതുന്നു മൂവിങ് ഓൺ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസിലായിട്ടായിരിക്കും മൂന്ന് സ്റ്റേജസ്സിലായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുക ഒന്ന് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ആയിരിക്കും അതൊരു ഫിൽറ്ററിങ് സ്റ്റേജ് എന്ന് പറയാം കുറേ കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെക്ഷനാണ് പ്രിലിമിനറി എന്ന് പറയുന്നത് അവിടെ വിഷയങ്ങളായിട്ട് വരുന്നത് റീസണിങ്ങും ഇംഗ്ലീഷും കോൺസും മാത്രമാണ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻസ് എഴുതാം മെയിൻസിലെ ആയിട്ട് വരുന്നത് പ്രിലിംസിൽ അതേ വിഷയങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ കൂടെ അഡോൺ ചെയ്ത് വരുന്നത് ജനറൽ അവയർനെസ്സും നിങ്ങളുടെ ട്രേഡ് അനുസരിച്ചിട്ടുള്ള പ്രൊഫഷണൽ നോളജാണ് ഓക്കെ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ അതിലാണ് വരുന്നത് സോ അതിലൊരു എം ബി ബി എസ് ഗ്രാജുവേറ്റ് ആണ് ഡോക്ടേഴ്സിൻ്റെ സെക്ഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്ന ആ മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് റിലേറ്റഡായിട്ടായിരിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ നോളജ് ചോദിക്കുക എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഐ ടി ഫീൽഡ് റിലേറ്റഡായിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻറ്റർവ്യൂ ആണ് ഇൻറ്റർവ്യൂവിൽ നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് ആയിരിക്കും നോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെയായിരിക്കും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത് ഓക്കെ സോ പ്രിലിംസ് മെയിൻസ് എൻ ഇൻ്റർവ്യൂ ദാറ്റ്സ് ഇറ്റ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതായത് ഓറിയൻറ്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ജി ഡോട്ട് ഇൻ ഓക്കെ സോ നമ്മുടെ എൻട്രിയിലാണെങ്കിലും ഈ ഒരു എക്സാമിനേഷൻ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം കുറച്ചൊന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഓറിയൻറ്റൽ ഇൻഷുറൻസിൻ്റെ അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സോ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചിട്ടോ എക്സാമിനെ കുറിച്ചിട്ടോ അതേസമയം നമ്മുടെ എൻട്രിയിൽ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫർ ഡേയ്സ് എപ്പോഴൊക്കെയാണ് ആ ഓഫർ ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങളുടെ എന്ത് സംശയവും ക്ലിയർ ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതിയാവും സോ നെവർ എ മിസസ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ഇറ്റ് പ്രോപ്പർലി ലെറ്റ്സ് മീ അമിഷ സൈനിക താങ്ക് യു